ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീം റഡം. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ബിൽജോസ്. അപ്പം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോണത് സാംസങ് ഗാലക്സി M51 എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫീച്ചേഴ്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോണത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക, അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൻ നീക്കി ഓളാക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്ന എല്ലാ ഇൻഫോർമേറ്റീവായ വീഡിയോസും റിവ്യൂ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളായ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സാംസങ് ഗാലക്സി M51നെ കുറിച്ച് പറയുമ്പോൾ അതിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി. 7000 mAh ഒരു ബാറ്ററിയാണ് ആ ഒരു ഫോണിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു ഫോണിനെ സാംസങ് വിശേഷിപ്പിക്കുന്നത് ദ മോൺസ്റ്റർ എവർ എന്നാണ്. ഒരു മോൺസ്റ്റർ എവർ ഒരു ഫോണായിട്ട് തന്നെയാണ് ഈ ഒരു ഫോണിനെ സാംസങ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു ബാറ്ററി കൊണ്ട് തന്നെയാണ് ആ ഒരു വിശേഷം ഇതിന് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്ന കോൾകാമിൻ്റെ സ്നാപ് ഡ്രാഗൺ 730G എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സാംസങ് സാധാരണ യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സിൽ നിന്ന് വ്യത്യസ്തമായൊരു നല്ലൊരു പ്രോസസ്സർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം 2.2 GHz ഒക്ടോക്രോ പ്രോസസ്സറാണിത്. 8 nm പവർ എഫിഷ്യൻറ്റ് ആർക്കിടെക്ചറുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ സ്നാപ്ഡ്രാഗൺ 730G. അത് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വന്നു കഴിഞ്ഞാൽ 16.95 cm ആണ്, അതായത് 6.7 inches ഫുൾ HD+ വൈഡ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി M51 നൽകുന്നത്. ഈ ഫോൺ നമുക്ക് രണ്ട് വേരിയൻറ്റിൽ ലഭ്യമാണ്. ഒന്ന് 6GB 180GB, മറ്റൊന്ന് 8GB 180GB. അതിൻ്റെ റാം മാത്രം വ്യത്യാസമുള്ളൂ, സ്പേസ് 180GB ആണ്. രണ്ട് വേരിയൻറ്റിൽ ലഭ്യമാണ്. രണ്ട് വേരിയൻറ്റിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇലക്ട്രിക്കൽ ബ്ലൂ, ഒന്ന് സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻറ്റാണ് ഇതിനകത്ത് ലഭ്യമാകുന്നത്. ഏഴ് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് 100% ചാർജ്, 115 മിനിറ്റിനുള്ളിൽ 100% ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണെന്ന്, പിന്നെ റിവേഴ്സ് ചാർജിങ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുമെന്നൊരു പ്രത്യേകതയും ഈ ഫോണുണ്ട്. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് 7000 mAh ബാറ്ററി അവതരിപ്പിച്ചിരിക്കുന്ന സാംസങ് M51 ആണ്. നമ്മളതിൻ്റെ ക്യാമറ സെറ്റപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ 4 cameras 5 MP 2 cameras, ഒന്ന് ഡെത്തും ഒന്ന് മാക്രോ ലെൻസും, പിന്നീട് 64 MP മെയിൻ ക്യാമറ, അതോടൊപ്പം 12 MP ഒരു അൾട്രാ വൈഡ് ക്യാമറകളും ഈ ഫോണിൽ ലഭ്യമാണ്. ഈ ക്യാമറയുടെ പ്രത്യേകത അവർ പറയുന്നത് സിംഗിൾ ഷോട്ടിൽ മൾട്ടിപ്പിൾ ആയ ഔട്ട്പുട്ട്സ് നമുക്ക് ലഭിക്കും. ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാം 64 MP മെയിൻ ക്യാമറയാണ്. ഫോണിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Type-C to Type-C കേബിൾ ചാർജിങ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടായൊരു ഫോണാണ് സാംസങ് ഗാലക്സി M51. ഒരു സീക്ക് ഡിസൈൻ ആണ് ഈ ഫോണ് നൽകിയിരിക്കുന്നത്. 9.5 mm ആണ് ഇതിൻ്റെ തിക്നെസ്, അതോടൊപ്പം 230 grams ആണ് ഇതിൻ്റെ വെയ്റ്റ്. അതോടൊപ്പം നമ്മൾ ഓർത്ത് വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഒരുമിതം വെയ്റ്റ് കൂടുമെന്ന് കരുതി. എന്നാൽ നോർമൽ ഒരു ഫോണിൻ്റെ തന്നെ വെയ്റ്റ് ആണ് ഈ ഒരു ഫോൺ നൽകുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. സാംസങ് ഈ ഫോണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗാലക്സി M1 ദ മീനസ്റ്റ് മോൺസ്റ്റർ എവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മോൺസ്റ്ററാണ് ഈ ഒരു ഫോൺ എന്ന് വരുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റുകളെ പിടിച്ചടക്കുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M51 എന്ന് കരുതുന്നു. അപ്പോൾ സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി താഴെക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക, അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുക.